തിരുവനന്തപുരം ലോ കോളേജിൽ വീണ്ടും സംഘർഷം. ക്യാമ്പയിൻ നടത്തിയ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ മർദ്ദിച്ചതായാണ് കെ എസ് യുവിന്റെ പരാതി. എന്നാൽ മർദ്ദിച്ചിട്ടില്ല എന്നും സസ്പെൻഷനിലുള്ള കെ എസ് യു വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടുള്ള ക്യാമ്പയിനെ തടയുകയാണ് ചെയ്തത് എന്നുമാണ് എസ് എഫ് ഐയുടെ വിശദീകരണം. രണ്ടു മാസത്തിന് മുമ്പ് ലോ കോളേജിൽ നടന്ന സംഘർഷത്തിന്റെ പേരിൽ കെ എസ് യു പ്രവർത്തകരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവരെ തിരിച്ചെടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് കെ എസ് യു നടത്തിയ ക്യാമ്പയിൻ എസ് എഫ് ഐ തടഞ്ഞു. ഇതാണ് സംഘർഷത്തിന് കാരണമായത്. ഈ ലോ കോളേജ് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾ പറയുന്നത് പ്രിൻസിപ്പലിന്റെ നിഷ്പക്ഷമല്ലാത്ത നിലപാടുകളാണ് മിക്ക കാര്യങ്ങൾക്കും എന്താ പറയാ കാരണമാകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ക്യാമ്പയിൻ എടുക്കാൻ തുടങ്ങിയത്. പ്രിൻസിപ്പളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റായ ജിത്തു മോഹൻ മാവിളയും നാല് പെൺപിള്ളേരെയും കൂടി മർദ്ദിക്കുകയുണ്ട്. അതിൽ ഏറ്റവും അധികം പരിക്കേറ്റ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ജിത്തുവിനാണ്. അതേസമയം മർദ്ദിച്ചിട്ടില്ലെന്നും ക്ലാസ്സിൽ കയറി ക്യാമ്പയിൻ നടത്തിയത് തടഞ്ഞതാണെന്നും എസ് എഫ് ഐയും വിശദീകരിച്ചു. കെ എസ് യുവിന്റെ പരാതിയിലുള്ള എസ് എഫ് ഐ വിദ്യാർത്ഥികളോട് രക്ഷിതാക്കളെ കൊണ്ടുവന്നതിനു ശേഷം ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് പ്രിൻസിപ്പൽ നിർദ്ദേശിച്ചു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.